ജമാഅത്തെ ഇസ്ലാമിയും RSS തമ്മിൽ ചർച്ച നടന്നു എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും RSS തമ്മിൽ ചർച്ച നടന്നിട്ടില്ല. ഇന്ത്യയിലെ ചില പ്രബല മുസ്ലിം സംഘടനകളും RSS തമ്മിലാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സംഘടനാ സംവിധാനങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്, അതിൽ ഇടനിലക്കാരായി വന്നത് അറിയപ്പെട്ട ആളുകളാണ്. ഷാഹിദ് സിദ്ദീഖി XMP സമാജ്വാദി പാർട്ടിയുടെ, അതുപോലെ തന്നെ സയ്യിദ് ഷെർവാനി, നജീബ് ജംഗ് IAS, മുൻ ഇലക്ഷൻ കമ്മീഷണർ SY ഖുറൈശി. സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ആ ചർച്ചയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് മുസ്ലിം സംഘടനകൾ കൂടിയിരുന്നാണ് ആലോചിച്ചത്. ഒറ്റപ്പെട്ട പല അത്തരം ഇൻവിറ്റേഷൻ വരുമ്പോഴൊന്നും ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുസ്ലിം സംഘടനകൾ അതിനോട് പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകൾ ആലോചിച്ചെടുത്ത തീരുമാനം മുസ്ലിം സമൂഹത്തിന്റെ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തെ, ഈ ചർച്ചയെ അഭിമുഖീകരിക്കാമെന്നാണ്. അതിലൊന്ന് പങ്കെടുത്തത് മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ജമിയത്തുൽ ഉലമായ ഹിന്ദ്. ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത, നിസ്സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വേരുകളുള്ള, ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ശക്തമായ ഓർഗനൈസേഷനാണ് ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്നത്. മാത്രമല്ല, ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ദീനി സ്ഥാപനമായ ദാറുൽ ഉലൂം ദുയൂബന്ദ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നവരാണ് ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്നത്. അതിൽ പഠിച്ച ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തൊട്ടാകെ നമുക്ക് കാണാവുന്നതാണ്. അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൗലാന നിയാസ് അഹമ്മദ് ഫാറൂഖി, മൗലാന ഫസലുർ റഹ്മാൻ, ഈ രണ്ടു പേരാണ് പങ്കെടുത്തത്. നിങ്ങൾക്കറിയാം, ജമിയത്തുൽ ഉലമായ ഹിന്ദ് ഇടക്കാലത്ത് രണ്ടായി മാറിയിട്ടുണ്ട്. ഒന്ന് മഹ്മൂദ് മദനിയുടെ ഗ്രൂപ്പാണ്, മറ്റൊന്ന് അർഷദ് മദനിയുടെ ഗ്രൂപ്പാണ്. ഈ രണ്ട് വിഭാഗത്തിന്റെയും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ബറേൽവികളാണ്, അജ്മീർ ദർഗ ബേസ് ചെയ്തുകൊണ്ട് സെയ്ദ് സൽമാൻ ചിഷ്തി എന്ന് പറയുന്ന, അജ്മീർ ദർഗയുടെ ചിഷ്തി ഫൗണ്ടേഷന്റെ ചെയർമാനായ സെയ്ദ് സൽമാനാണ് പങ്കെടുത്ത രണ്ടാമത്തെ വ്യക്തി. പാരമ്പര്യ മുസ്ലിങ്ങളുടെ ഒരു വലിയ വിഭാഗമാണ് ബറേൽവികൾ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം. മൂന്നാമത് പങ്കെടുത്തത് മൗലാന യൂസുഫ് അബ്ബാസ്, ഷിയ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. നാലാമത് അതിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലിക് മുഹ്തസിം ഖാനാണ് പങ്കെടുത്തത്. ആ ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ കൃത്യമാണ്, അത് നിങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചതാണ്. ഒന്ന്, ആ ചർച്ചയിൽ ഉന്നയിച്ചത് RSS നേതൃത്വം, മോഹൻ ഭഗവതിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രസ്താവനയാണ്. രണ്ടാമത്, രാജ്യത്തിന്റെ പല ഭാഗത്തും വിയോജിച്ചതിന്റെ പേരിൽ വിയോജിക്കുന്നവർക്ക് നേരെ ബുൾഡോസർ നിരത്തുന്ന അത്യന്തം അപകടകരമായ വംശീയ ഉന്മൂലന പ്രവണതയാണ്. മൂന്നാമത് മൊബിലിഞ്ചി. നാലാമത് ഹെയ്റ്റ് സ്പീച്ച്. അഞ്ചാമത് അന്യായമായ അറസ്റ്റ്. ആറ്, വ്യാപകമായി ആസാമിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന കുടിയൊഴിപ്പിക്കൽ. ഏഴ്, ന്യൂനപക്ഷ സമൂഹത്തോടുള്ള ഭരണകൂടത്തിന്റെ വിവേചനപരമായ സമീപനം. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുസ്ലിം സംഘടനകൾ ഈ മധ്യസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ 14 പേർ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയത്. അപ്പൊ സ്വാഭാവികമായും ഉയരാവുന്ന ഒരു ചോദ്യം, ചർച്ചയാകാമോ എന്ന. ഇത്തരം ചോദ്യങ്ങൾ ഉയരാവുന്നതാണ്. ചർച്ച വേണ്ടതില്ല എന്ന അഭിപ്രായവും ആളുകൾക്കുണ്ടാകാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി അതിലെടുത്തിരിക്കുന്ന നിലപാട് ചർച്ചയാകാം എല്ലാവരുമായി എന്നുള്ളതാണ്. പക്ഷെ ആ ചർച്ച സ്വാർത്ഥമായ താല്പര്യങ്ങളോ
സ്വജനപക്ഷപാതപരമായ മറ്റു കാര്യങ്ങളോ സ്വന്തം എന്തെങ്കിലും താല്പര്യങ്ങളോ മുൻനിർത്തിയിട്ടാകാൻ പാടില്ല. ചർച്ച എന്തിനു വേണ്ടിയാണോ മുസ്ലിം സമൂഹം നിലകൊള്ളുന്നത്, ആ ആവശ്യത്തെ ഉയർത്തിക്കൊണ്ടാണ് ചർച്ച നടക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ കുറച്ച് കാലങ്ങളായി മുസ്ലിം സമൂഹം അരക്ഷിതാവസ്ഥയിലാണ് കഴിയുന്നത്. സംഘപരിവാറിന്റെ വിക്ടിം എന്ന അർത്ഥത്തിൽ തന്നെയാണുള്ളത്. സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും സംഘപരിവാറിനോട് രാജിയാകാത്തൊരു ജനവിഭാഗമാണ് മുസ്ലിം സാമൂഹ്യ വിഭാഗം എന്ന് പറയുന്നത്. ജമിയത്തുലമായ ഹിന്ദു സംഘപരിവാറിനെതിരെയുള്ള ശക്തമായ ഇടപെടൽ നടത്തുന്ന സംഘടനയാണ്. ഇന്നലെ നാസിറും ജുനൈദും ചുട്ടുകൊല്ലപ്പെട്ടപ്പോൾ അവിടെ ഓടിയെത്തി അവർക്ക് നിയമസഹായം പ്രഖ്യാപിച്ചതും അവരാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലുടനീളം ഇത്തരം വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കുന്ന പ്രസ്ഥാനമാണ്. സംഘപരിവാറിനോട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന മൂവ്മെന്റുകളാണിതെല്ലാം. NRC സമരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ശക്തമായ പ്രക്ഷോഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം ഇടപെടലുകളിലൂടെ ജമാഅത്ത് ഉന്നയിക്കുന്ന, മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ജീവൽ പ്രശ്നങ്ങൾ പല രീതിയിൽ ജമാഅത്ത് റൈസ് ചെയ്യാറുണ്ട്, മുസ്ലിം സംഘടനകൾ റൈസ് ചെയ്യാറുണ്ട്. അതിൽ സെക്യുലർ പാർട്ടികൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, അത്തരം കൂട്ടായ്മയ്ക്ക് വേണ്ടി യത്നിക്കാറുണ്ട്, അവരുടെ കൂടെ അണിനിരക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നേരിട്ട് സംഘപരിവാറിനോടും വിഷയം ഉന്നയിക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ തന്നെ, ഈ ശക്തമായ സമരത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി കാണുന്നത്. സമരം ഒരിക്കലും ഒരൊറ്റ മുഖത്തോടുകൂടിയല്ല, വ്യത്യസ്ത മുഖത്തോടുകൂടിയാണ് നടക്കേണ്ടത് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാറാട് സംഭവം. തീരം നിശബ്ദമായ ഒരു ഘട്ടത്തിൽ ആർക്കും കടന്നു ചെല്ലാൻ അവിടെ ആളുകൾ അനുവാദം കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി പറഞ്ഞ പോലെ അന്നതിനെ ബ്രേക്ക് ചെയ്ത് അവിടേക്ക് അരേ സമാജത്തിന് അടുത്തേക്ക് കടന്നു ചെന്നത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ സിദ്ദീഖ് ഹസന മർഹൂം. അപ്പൊ ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ ഈ ഡയലോഗ് ഉണ്ട്. ഡയലോഗ് എന്തിന് എന്നതാണ് വളരെ പ്രധാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം ഈ ഡയലോഗ് വളരെ ആസൂത്രിതമായി ജമാഅത്ത് RSS ചർച്ച എന്ന സ്വഭാവത്തിൽ ഫ്രെയിം ചെയ്ത് ഒരു നരേറ്റീവ് ഡെവലപ്പ് ചെയ്ത് നല്ല ചർച്ച നടന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയല്ല എന്ന് അറിയാത്തത് കൊണ്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രഹസ്യമായ ചർച്ച നടന്നു, അടച്ചിട്ട റൂമിൽ ചർച്ച നടന്നു, RSS ജമാഅത്ത് ചർച്ച നടന്നു എന്നതാണ് ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, വിശദീകരിച്ചതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഒരുപാട് സംഘടനകൾ RSSമായി ചർച്ച നടത്തുന്നുണ്ട്. NSS ചർച്ച നടത്തുന്നുണ്ട്, SNDP ചർച്ച നടത്തുന്നുണ്ട്, പല സഭാ നേതൃത്വങ്ങളും ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നു ആ ചർച്ചയുടെ ഡീറ്റെയിൽസ് എന്നും ആരും ഇവിടെ ചോദിക്കാറില്ല. അതിന്റെ പേരിലൊന്നും ഒരു ബഹളവും കേരളത്തിൽ ഉണ്ടാകാറില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ മുന്നേറ്റത്തിന് അപകടം വരുത്തും എന്ന് ആശങ്കപ്പെട്ടിട്ടില്ല. ഇത് ശുദ്ധ ഇസ്ലാമോഫോബിയയാണ്. അങ്ങനെ ഒരു പ്രിവിലേജ് നിങ്ങൾക്കില്ല എന്ന മറുഭാഷയാണ്. അത് ജമാഅത്തെ ഇസ്ലാമി വകവെച്ച് തരേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. ഡയലോഗല്ല, ഡയലോഗിൽ എന്ത് പറയുന്നു എന്നതാണ് പ്രധാനം. CPIMന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇത് കാപ്പട്യമാണ്, ഉള്ളടക്കം വ്യക്തമാക്കണം, പുള്ളിപ്പുലിയെ കുളിപ്പിച്ചാൽ പുലിയുടെ പുറത്തുള്ള പുള്ളി മായുമോ, അട്ടിപ്പേർ അവകാശം ജമാഅത്തെ ഇസ്ലാമിക്ക് ആരാണ് തന്നത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഞാനൊരൊറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത്, മുഖ്യമന്ത്രി ചരിത്രം മറക്കരുത്. ശ്രീ M എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്, സത്സംഗ് ഫൗണ്ടേഷന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വം. എന്താണ് ശ്രീ M ചരിത്രമെന്ന് എല്ലാവർക്കും, മലയാളികൾക്ക് എന്തായാലും അറിയാം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിൽ RSSഉം ശ്രീ പിണറായി വിജയനും തമ്മിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ച 2016-17 നടന്നതിന് ശേഷം അത് നമ്മൾ ലോകം അറിയുന്നത്
എക്കണോമിക് ടൈംസിന്റെ ഡൽഹി ലേഖകൻ മലയാളിയായ ദിനേശ് നാരായണൻ പുറത്തിറക്കിയ ദ ആർ എസ് എസ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡീപ് നാഷൻ എന്ന് പറയുന്ന പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിനകത്ത് നിന്ന 2020 ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിനകത്ത് പറയുന്നുണ്ട് 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ചർച്ച നടന്നു. ആ ചർച്ചയിൽ ആർ എസ് എസിന്റെ പ്രാം കാര്യവാഹൻ ഗോപാലൻകുട്ടി പങ്കെടുത്തു, വത്സന്തില്ലങ്കേരി പങ്കെടുത്തു, അതുപോലെ തന്നെ മുൻ പ്രാം കാര്യവാഹൻ സേതു മാധവൻ പങ്കെടുത്തു. ഈ മൂന്ന് പേരും പങ്കെടുത്ത ചർച്ചയിൽ പരേതനായ കൊടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തു, പിണറായി വിജയൻ പങ്കെടുത്തു. ആ ചർച്ചയിൽ പരസ്പര ധാരണയായത് ഇത്തരം ചർച്ചകൾ സാധ്യമാകുന്ന അത്ര താഴെ തലത്തിലേക്കും ഇത്തരം ധാരണകൾ നടക്കണമെന്നാണ്. അപ്പൊ എത്ര ചർച്ച നടന്നിട്ടുണ്ടാവും. ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് CMRSSമായി ജമാഅത്തെ ഇസ്ലാമി വളരെ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ ജമാഅത്ത് ഉൾപ്പെടുന്ന സംഘം ഉൾപ്പെടെ നടത്തിയ ചർച്ചയെ CM നിരൂപണത്തിന് വിധേയമാക്കുമ്പോൾ അന്ന് RSSമായിട്ട് CM നടത്തിയ ചർച്ച ഇതുപോലെ കാപട്യമായിരുന്നോ? അന്ന് RSSമായി നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം CPM പുറത്തു വിട്ടിട്ടുണ്ടോ? അതിന് ശരിവച്ചിട്ടുണ്ട്. മാതൃഭൂമിയാണ് അത് എക്സ്ക്ലൂസീവ് ന്യൂസ് ചെയ്തത്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടോ? അല്ല, CPM RSSമായി ചർച്ച ചെയ്തപ്പോൾ അവരുടെ പുറത്തുള്ള പുള്ളി കുളിപ്പിച്ച് മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് വ്യക്തമാക്കേണ്ടെന്ന ബാധ്യത CPMനുണ്ട്. എന്തായിരുന്നു ആ ചർച്ചയുടെ ഉള്ളടക്കം? അറിഞ്ഞിടത്തോളം 4 ഏക്കർ വളരെ പ്രധാനപ്പെട്ട സ്ഥലം സത്സംഗ് ഫൗണ്ടേഷന് വേണ്ടി നീക്കിയിരിപ്പ് നടത്തിയെന്നാണ്. ഈ ചർച്ചയിൽ അത്തരം നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CPMന്റെ ഭാഗത്ത് നിന്നാണ് വ്യക്തമാക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്കറിയാം ഓർഗനൈസർ പത്രത്തിന്റെ പത്രാധിപർ ആർ ഗോപാൽ ബാലശങ്കർ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട് എന്ന്. കേരളത്തിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ 2014 നടന്ന ഒരു സംഭവം, പിന്നെ പത്രത്തിൽ വാർത്തയായി പോയൊരു സംഭവം വീണ്ടും ഒരു പ്രത്യേക ഫ്രെയിമിൽ ഒരു പ്രത്യേക നരേറ്റീവിൽ കേരളത്തിൽ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ് CPM കളിക്കുന്നത്. മാത്രമല്ല ഇസ്ലാമോഫോബിയാണ് CPM വളർത്തുന്നത്. മുമ്പും ഇലക്ഷനിൽ CPM ഇത്തരം രാഷ്ട്രീയം കേരളത്തിൽ കളിച്ചിട്ടുണ്ട്. അത് സൃഷ്ടിച്ച മുറിവ് കേരളത്തിൽ ഇന്നും ഉണങ്ങിയിട്ടില്ല എന്ന് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കണം. വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. മൈനോറിറ്റി വിഷയത്തിൽ എല്ലാ സെക്യുലർ കക്ഷികളുമായി ചേർന്ന് നിൽക്കാൻ ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ്. വിവിധ സമരമുഖങ്ങൾ തുറക്കണമെന്ന കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു അഭിപ്രായമല്ല. ഇടത് വലത് മതസാമൂഹ്യ സംഘടനകൾ ഒരുമിക്കണമെന്ന കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമിക്ക് അഭിപ്രായാന്തരമല്ല. പക്ഷെ മൈനോറിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് അവരവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു ഉപാധി മാത്രമായി മാറരുത് എന്ന കാര്യത്തിൽ ജമാഅത്തിന് കൃത്യമായ നിലപാടുണ്ട്. അട്ടിപ്പേരാവകാശത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. ഒരുപാട് സമരം ചെയ്ത CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. കേരളത്തിൽ ഒരുപാട് സമരങ്ങളിൽ CPM ഇടപെടാറുണ്ടല്ലോ. ആരെങ്കിലും അട്ടിപ്പാറ അവകാശവും അടിയാധാരവും കൊടുത്തിട്ടാണോ സമരത്തിൽ ഇടപെടാറുള്ളത്? ആഗോളീകരണത്തിനെതിരെയുള്ള സമരം നടന്നിട്ടുണ്ട് ലോകത്ത്. കേരളത്തിൽ ആഗോളീകരണ വിരുദ്ധ സമരത്തിനുള്ള അട്ടിപ്പാറ അവകാശം ആരാ കൊടുത്തത്? സാമ്രാജ്യത്തെ വിരുദ്ധ സമരം നടന്നിട്ടുണ്ട്. നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അട്ടിപ്പേർ അവകാശം ആരാ കൊടുത്തത്? ഈ ചർച്ചക്കൊക്കെ ശേഷം ഫാസിസ്റ്റ് വിരുദ്ധ സമരം CPM നടത്തുന്നുണ്ട്. അട്ടിപ്പേർ അവകാശം കൊടുത്തിട്ടുണ്ടോ? ഒരു വിഭാഗത്തിന്റെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു വിഷയത്തിൽ ഇടപെടണമെങ്കിൽ അട്ടിപ്പേർ അവകാശം കിട്ടിയിട്ട് ഇടപെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നയിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ സംഘപരിവാറാണ് പ്രശ്നം. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചതിന്റെ ഇലക്ഷൻ ഗുണഭോക്താക്കൾ കൂടിയാണ് CPM. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇടതു വലത് കക്ഷികളോടോ മതസാമൂഹ്യ സംഘടനകളോടോ കലഹിക്കാനില്ല.
സംഘപരിവാറിനെതിരെ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഏറെ പതിറ്റാണ്ട് തികയുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ഉടനീളം അതിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർ, ഇപ്പൊ കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ വിഭാഗമായിട്ട് സംസാരിക്കുക. ആ സംസാരത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് സംഘപരിവാറിനെതിരെ യോജിച്ച മുന്നേറ്റം ഉണ്ടാവണം എന്നാണ്. ആ യോജിച്ച മുന്നേറ്റം ഉണ്ടാകുന്നതിലിടത്താണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയം ഉയർന്നു വന്നപ്പോൾ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്.